JRCM. സാധാരണഗതിയിൽ എൻ്റെ കയ്യിലേക്ക് മൈക്ക് കിട്ടാറുള്ള കറക്റ്റായ സമയമായിരുന്നു. മിക്കവാറും ആളുകൾ രാവിലെ പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും. എത്ര പേരുണ്ട് പി വി എം എഫ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്? ധാരാളം ആൾക്കാരുണ്ട്. വയറെല്ലാം ഏതാണ്ട് ഒന്ന് കത്തി തുടങ്ങുന്ന സമയത്താണ് ഫയറപ്പിന്റെ അവസാനത്തെ കത്തലിലേക്ക് എനിക്ക് ചൂട്ട് കത്തിച്ചു തന്നിരിക്കുന്നത്. എനർജി ഉണ്ടോ? എന്റെ പേര് ഗോപകുമാർ. ഞാന് മൂർത്തി സാറൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. നിങ്ങൾ ആകാശത്ത് കാണുന്ന ഏതാണ്ട് എല്ലാ എയർക്രാഫ്റ്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സിലും ജെറ്റ്സിലും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സോപ്പ് വിറ്റിട്ടില്ല. ആർ സി എം ബിസിനസ്സിൽ നമ്മളെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്താ? സെയിൽസ്. യെസ്, ആണോ അല്ലയോ? സെയിൽസ്. അപ്പൊ ആ സെയിൽസ് കൊണ്ട് നമുക്ക് ആർ സി എമ്മിൽ നിന്ന് കിട്ടാവുന്ന വളർച്ച, ആർ സി എമ്മിലെ പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊന്നും വിറ്റിട്ടില്ല. സാധനങ്ങളൊന്നും എവിടെ പോയി വിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല സുരക്ഷിതമായിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയിലായിരുന്നു ഞാൻ. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. ഇന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ, അന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എയർഫോഴ്സ് അസോസിയേറ്റ്സിൻ്റെ കൂടെ ജോലി ഇന്നും കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കന്മാർക്കടക്കം അവര് എല്ലാ വിധത്തിലുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, അക്കോമഡേഷൻ, ട്രാവൽ, ട്രെയിനും ഫ്ലൈറ്റ് ട്രാവൽസ് എല്ലാം കിട്ടാനുള്ള ഒരു വലിയ ഒരു സാധ്യത ഉപേക്ഷിച്ചിട്ടാണ് ആർ സി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ജോലി പോയതിന്റെ കയ്യടിയാണോ? അന്ന് ഇന്ന് നേരത്തെ നമ്മുടെ സുജിത്ത്, ഞാൻ കേരളത്തിലെ പരശുരാമൻ എന്നാണ് അദ്ദേഹത്തിനെ പറയാറ്. പരശുരാമൻ ഒരു ഭാഗത്തുനിന്ന് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, കേരളത്തിലേക്ക് ആദ്യമായിട്ട് ആർ സി എമ്മിന്റെ ബിസിനസ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പരശുരാമനായിട്ട് കിട്ടിയത് സുജിത്തിനെയാണ്. അവിടെ സുജിത്തും രഞ്ജിത്തിന്റെ ഫാദർ ലോ ആയിട്ടുള്ള ജയപ്രസാദ്, ഇവർ രണ്ടാളിയാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ആർ സി എം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് സുജിത്ത് നേരത്തെ സൂചിപ്പിച്ചു, ഉപ്പും മുളകും മല്ലിപ്പൊടിയൊക്കെ വിറ്റിട്ട് എങ്ങനെയാ സാറേ ഇതിനകത്ത് രക്ഷപ്പെടുക എന്ന് സുജിത്ത് ചോദിച്ചു. ഓർമ്മയുണ്ടോ? ഉപ്പും മുളകും മല്ലിപ്പൊടിയും. അന്ന് ഉപ്പുമില്ല, മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല. സുജിത്ത് വെറുതെ പറഞ്ഞതാ. ഉണ്ടായിരുന്നോ? ഇല്ല. അന്നുണ്ടായിരുന്ന വെറും സോപ്പ്, പേസ്റ്റ്, കുറച്ച് തുണി സാധനങ്ങൾ, അത്രേ ഉള്ളൂ. ഇത് കിട്ടുന്ന സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, സൗത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഇതിനകത്തു നിന്ന് ഒരു പോസിബിലിറ്റി ഉണ്ടോന്നോ മനസ്സിലാക്കാനുള്ള അത്രക്കൊന്നുള്ള ബുദ്ധി എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ആർ സി എമ്മിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഹലോ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ആ മെസ്സേജ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആർ സി എം നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. പുതിയതായിട്ട് വന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ രഞ്ജിത്ത് ഒക്കെ പറഞ്ഞ ഇവിടുത്തെ എന്താണ് ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ്, എത്ര കണ്ടൊരു ആൾക്ക്, പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്ന ഒരാൾക്ക് എത്ര കണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഓൾറെഡി ആർ സി എമ്മിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഇന്ന് വന്ന ആളുകളോട്, ഈ ഹാള് വിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഹലോ, കേൾക്കാൻ തയ്യാറാണോ? ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ പറയില്ല. കേൾക്കാൻ തയ്യാറാണോ? യെസ്. ഒറ്റ കാര്യമുള്ളൂ ആർ സി എമ്മിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ ചെവിയിൽ ആർ സി എം എന്ന് പറഞ്ഞ മൂന്ന് ശബ്ദം വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹമുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹമുള്ള ആളുകളുടെ ചെവിയിൽ മാത്രമേ ആർ സി എം എന്ന് പറയുന്ന ഈ മൂന്ന് ശബ്ദം വീഴൂ. എന്തോ ജീവിതത്തിൽ നല്ലത് ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെയോ ജീവിതത്തിൽ നല്ലത് ചെയ്തതിൻ്റെയോ ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ ജീവിച്ചതിൻ്റെയോ ഒരു അനന്തര ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്. അതല്ലായിരുന്നു എങ്കിൽ ഏതോ കമ്പനിയുടെ, ഏതോ പ്രോഡക്റ്റിന്റെ, ഏതോ കാർ വാഷ് വിൽക്കുന്ന കമ്പനിയുടെയോ, ഏതോ ടൂത്ത്പേസ്റ്റ് വിൽക്കുന്ന 10-ഉം 250-ഉം രൂപയൊക്കെ ടൂത്ത്പേസ്റ്റ് വിൽക്കുന്ന ഏതോ ഒരു കമ്പനിയുടെ മീറ്റിംഗിൽ പോയി ഇരിക്കേണ്ടതായിരുന്നു. ഇന്നും എത്രയോ ആളുകൾ അങ്ങനത്തെ കമ്പനികളും കൊണ്ട് തേരാപ്പാര നടന്ന് അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുക. ആർസിഎമ്മിൽ വരുന്ന ആളുകൾ ഇഷ്ടപ്പെട്ട ആർസിഎമ്മിനെ ചെയ്ത് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നു. ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആർസിഎം ബിസിനസ്സിലേക്ക് 15 വർഷമാകുന്നു. 15 വർഷത്തോളമായിട്ട് ആർസിഎം എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഹലോ, ഒറ്റ കമ്പനി ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, എന്റെ അടുത്ത് വേറെ കമ്പനികൾ ആരും പറയാൻ വന്നില്ലേ? വന്നിരുന്നു. ഇഷ്ടം പോലെ കമ്പനികൾ വന്നിട്ടുണ്ട്, കുറെ കമ്പനികൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന കാർ വാഷും ഈ പറയുന്ന ടൂത്ത്പേസ്റ്റും ഈ പറയുന്ന ജ്യൂസ് ബോട്ടിൽസും ഒക്കെ ആയിട്ട് ധാരാളം കമ്പനികൾ വന്ന് ധാരാളം മിറാക്കിൾസ്, മെജിക് മാജിക്സ് എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിലൊന്നും പെട്ടില്ല എന്നുള്ളതാണ് എന്റെ സക്സസിന്റെ ഒരു സീക്രറ്റ്. നമുക്ക് എല്ലാവർക്കും കാട്ടിലെ രാജാവാകണം. കാട്ടിലെ രാജാവാരാണ് സിംഹം. കാട്ടിലെ രാജാവായ സിംഹമാകണം എന്നാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹം. പക്ഷെ കുരങ്ങിന്റെ സ്വഭാവം, എപ്പോഴാണ് എങ്ങോട്ടാ ചാടുക എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടി, വേറെ ഏതെങ്കിലും ഒരു കമ്പനി വന്ന്, ഏതെങ്കിലും മരം കണ്ടാൽ മരം ടു മരം ഇങ്ങനെ ചാടി പോകുന്നത് പോലെ ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക്, അടുത്ത കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക്, അടുത്ത കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് 5, 10, 15, 20 വർഷം നശിപ്പിച്ച നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സ് ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ധാരാളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഗുണം, എന്ത് കാര്യം. ഇന്ന് നമ്മുടെ രഞ്ജിത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അനലൈസ് ചെയ്ത് പറഞ്ഞു, ഏത് കമ്പനിയെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഓക്കെ, നമുക്ക് അറിയില്ലായിരുന്നു, ചെയ്യാൻ മനസ്സിലാക്കി തരാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അന്നത്തെ മോട്ടിവേഷനിൽ അങ്ങനെ പറ്റിപ്പോയി, നമ്മൾ ഓരോ കമ്പനിയിൽ ജോയിൻ ചെയ്തു, കുറെ സമയം പോയി. ഓക്കെ, എഗ്രി. ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആർ സി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ധാരാളം പ്രോഡക്റ്റുകളുണ്ട്, നല്ല നല്ല പ്രോഡക്റ്റുകളുണ്ട്. മനസ്സിലായോ? നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായി. വിലയോ? വില കുറവും ഗുണം അധികവുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആർ സി എമ്മിൽ കിട്ടുന്നു. 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഇതിന്റെ ഓണിയൻസ് കൂട്ടം. 100% ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു കമ്പനി ആർ സി എം. 100% ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ റേറ്റിൽ. അതുകൊണ്ടാണ് ഈ ആർ സി എമ്മിനെ നമ്മളൊരു എക്സ്പാൻഷൻ പറയാറുണ്ട്. ഇന്ത്യൻ റേറ്റ്, ഇന്ത്യൻ കസ്റ്റം, ഇന്ത്യൻ മെന്റാലിറ്റി. ഇന്ത്യൻ റേറ്റ്, ഇന്ത്യൻ കസ്റ്റം, ഇന്ത്യക്കാരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടും ഇന്ത്യക്കാരുടെ ആവശ്യത്തിനെ മനസ്സിലാക്കിയും പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ആർ സി എം എന്നുള്ളത്. മറ്റുള്ള കമ്പനികൾ അങ്ങനെയല്ല, അത് അമേരിക്കൻ സിസ്റ്റമാണ്, അത് ഇംഗ്ലീഷുകാരുടെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള വിലയാണ്, ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള വിലയും കൊടുക്കേണ്ടി വരും. ഇത് ഇന്ത്യൻ റേറ്റ്, ഇന്ത്യൻ കസ്റ്റം, ഇന്ത്യൻ മെന്റാലിറ്റിക്ക് അനുസരിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് ആർസിയ. ഏതൊക്കെയോ കമ്പനിയിൽ നമ്മൾ വെട്ടുപോയി, നമുക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ മോട്ടിവേഷനിൽ ആരെല്ലാമോ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, കുറെ കാലങ്ങൾ പോയിട്ടുണ്ടാവും. ഇന്ന് ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്തായാലും ആർസ്യം വളരും. നമ്മളൊന്നും ഇല്ലാതിരുന്ന കാലത്തും ആർസ്യം വളരെയായിരുന്നു. നമ്മളൊന്നും ആർസ്യമിലേക്ക് വന്നിട്ടില്ല,
ഞാൻ ആർ സി എമ്മിലേക്ക് വരുമ്പോൾ 10-20 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 350-400 പ്രോഡക്റ്റുകളിലേക്ക് വളർന്നു. ഞാൻ ആർ സി എം ബിസിനസിലേക്ക് വരുമ്പോൾ 800,000 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 1.5 crore ആളുകൾ ആർ സി എം ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊന്നും ആർ സി എമ്മിനെ മനസ്സിലാക്കാത്ത സമയത്ത്, നമ്മളൊന്നും ആർ സി എമ്മിന് ഇല്ലാത്ത സമയത്ത് ആർ സി എം ബിസിനസ്സിൽ 1.5 crore ആളുകൾ വന്നു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 500-600 പിക്കപ്പ് സെന്ററുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആരും ആർ സി എം ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും ആർ സി എം ഇനിയും വളരും. 500 പിക്കപ്പ് സെന്റേഴ്സ് ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് 5,000-50,000 പിക്കപ്പ് സെന്ററുകളായിട്ട് വളരും. ഹലോ, യെസ് വളരും. ആ വളർച്ചയുടെ ഭാഗമായി ആര് നിൽക്കുന്നോ അവരാണ് വരും കാലങ്ങളിലെ അറിയാൻ പോകുന്ന താരങ്ങൾ.